പറഞ്ഞിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. പേഴ്സണലായി നമ്മളോട് പലരും ചോദിച്ചൊരു വിഷയം കമന്റ് ബോക്സിലൂടെ പലരും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓയിൽ പുള്ളി. അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്, അതിനോടനുബന്ധിച്ച തെറ്റിദ്ധാരണകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഡോക്ടർ ഷമി, ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഈ ചാനലിലൂടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ വീഡിയോകളും വിദ്യാർത്ഥികൾക്കും കോമ്പറ്റിറ്റീവ് എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും കരിയർ ഗൈഡൻസും നൽകപ്പെടും. പ്രാക്ടീസ് അല്ലെങ്കിൽ ചികിത്സാ വിധിയാണ് ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത്. പക്ഷേ അതിലുപരി ഒരു ഓറൽ ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ദിനചര്യയായി ഇന്ന് ഓയിൽ പുള്ളിങ് മാറിയിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതൊരു ബ്രഷിംഗ് ഫ്ലോസിങ്ങിനൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു ഹാബിറ്റായി ഇന്ന് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഓയിൽ പുള്ളിങ്ങിനെ സംബന്ധിച്ച മിഥ്യാധാരണകളും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓയിൽ പുള്ളിങ് എന്ന വിഷയം ഇന്നും പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. പൂർണ്ണമായ വ്യക്തത ഇന്നും ലഭ്യമാകാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുറെ പേർ ഇതിനെ അനുകൂലിക്കുന്നു, പക്ഷേ അതിനോടൊപ്പം തന്നെ കുറെ പേർ ഈ ഒരു ചികിത്സാ വിധിയെ എതിർക്കുന്നുമുണ്ട്. ഈ വീഡിയോ ഒരിക്കലും ഒരു ആർഗ്യുമെന്റൽ ബേസോ അല്ലെങ്കിൽ കോൺട്രവേഴ്സലോ ആക്കുന്ന ഒന്നല്ല. ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഓരോ വിവരങ്ങളും ശാസ്ത്രീയമായ പഠനങ്ങളുടെ ഒരു റിവ്യൂ മാത്രമാണ്. അതിനെ ബേസ് ചെയ്തുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലൂടെ എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഓയിൽ പുള്ളിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, പകരം അതിനെപ്പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. വളരെ സിമ്പിളാണ് ഓയിൽ പുള്ളിങ്. അതിനുവേണ്ടി ഏത് ഓയിൽ സെലക്ട് ചെയ്യണമെന്ന് പലരും സംശയം ചോദിച്ചിരുന്നു. നിർദ്ദേശപ്രകാരം ഒലീവെണ്ണ, വെളിച്ചെണ്ണ, നല്ലെണ്ണ ഇതിലേതായാലും കുഴപ്പമില്ല. പക്ഷേ കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ്. അതിന് പിന്നിലെ ഫാക്ടറുകൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ചില കണ്ടന്റുകളും അതിൻ്റെ ഫ്ലേവറും ഒക്കെയാണ് കോക്കനട്ട് ഓയിലിന് വെളിച്ചെണ്ണയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇതിനായി എത്രമാത്രം ഓയിൽ വേണമെന്ന് ചോദിച്ചാൽ ഒരു ടീസ്പൂൺ, അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ടീസ്പൂൺ ഓയിൽ അത് വായിൽ നമ്മൾ കൊള്ളുക. വായിൽ കൊള്ളുക എന്ന് പറയുമ്പോൾ ഒരു സ്വിഷിങ് മൂവ്മെന്റ്, സക്കിങ് മോഷൻ ആണ് അവിടെ പറയുന്നത്. വായിൽ നമ്മൾ 10 മുതൽ 20 മിനിറ്റോളം ഈ എണ്ണ നമ്മുടെ വായിൽ നമ്മൾ കുലുക്കിക്കൊള്ളണം. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മോണകളിലും മറ്റും അടിഞ്ഞിരിക്കുന്ന ടോക്സിൻസ്, വിഷാംശങ്ങളും അതുപോലെ തന്നെ അഴുക്കുകളും ബാക്ടീരിയകളും ഈ ഓയിലിനോടൊപ്പം സക്ക് ചെയ്ത് ഈ ഓയിലിലോട്ട് ലയിച്ചു ചേരുകയും പിന്നീട് 20 മിനിറ്റിന് ശേഷം ഈ ഓയിൽ നമ്മൾ തുപ്പിക്കളയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ അണുക്കളും നീക്കം ചെയ്യപ്പെടും. ഇതാണ് അതിന് പിന്നിലെ ഒരു ശാസ്ത്രീയത വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഒരു ടീസ്പൂൺ ആണ് ഓയിൽ എടുക്കേണ്ടത്, അത് 10 മുതൽ 20 മിനിറ്റോളം നമ്മുടെ വായിൽ നമ്മൾ കൊള്ളേണ്ടതാണ്. സ്വിഷിംഗ് മോഷൻ ആണ് ഉള്ളിൽ ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് വായിൽ നിന്ന് ഈ ഓയിൽ നീക്കം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നീക്കം ചെയ്യുമ്പോൾ ഈ ഓയിലിനോടൊപ്പം വായിലെ അണുക്കളും നീക്കം ചെയ്യപ്പെടുന്നു. ഇതാണ് ഓയിൽ പുള്ളിങ്ങിൻ്റെ ഉള്ളിലെ അന്തസ്സം. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വായ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് പോസിറ്റീവ് റിസൾട്ട്സും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലർ പറയുന്നു അവരുടെ പല്ലി കൂടുതൽ മേന്മയുള്ളതായി കാണുന്നു. ചിലർ അവകാശപ്പെടുന്നു ഈ ഓയിൽ പുള്ളിങ് ചെയ്യുമ്പോൾ പല്ലിലെ കേടുകൾ വരാതിരിക്കുന്നു, കേടുകളെ അവർ ക്യൂർ ചെയ്യുന്നു, ഭേദപ്പെടുത്തുന്നു, പല്ലിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നു, അതുപോലെ തന്നെ പെരിഡോണ്ടൽ ഡിസീസ് അതായത് മോണ വീക്കങ്ങൾ ഇല്ലാതാക്കുന്നു. ഇങ്ങനെ ഒരുപാട് അവകാശവാദങ്ങളും ഓയിൽ പുള്ളിങ്ങിനോട് അനുബന്ധിച്ചുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങളിലോട്ടും ശാസ്ത്രീയ അടിസ്ഥാനത്തിലോട്ടും ഒന്ന് നോക്കാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ വരുന്നത് ഓയിൽ പുള്ളിങ്ങിന്റെ ബെനഫിറ്റിനെ പറ്റിയായിരിക്കും. ഇത്രയധികം ബെനഫിറ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ADA അതായത് അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ പോലുള്ള ഒരു ലോകോത്തര സംഘടന ഈ ഒരു മെഡിക്കൽ പ്രാക്ടീസിനെ സപ്പോർട്ട് ചെയ്യാത്തത്?
ഇത്രയധികം ഗുണങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് പല സ്റ്റഡീസും ഇതിനെതിരെ കോൺട്രവേഴ്സീസ് മുമ്പോട്ട് വെക്കുന്നു? നമുക്ക് നോക്കാം. ചില പഠനങ്ങൾ പ്രകാരം ഓയിൽ പുള്ളിങ് ചെയ്യുന്നതിലൂടെ വായിക്കകത്തെ ടോക്സിൻസും ബാക്ടീരിയകളും നീക്കം ചെയ്യപ്പെടുന്നു. ബാക്ടീരിയകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാകും. പുള്ളിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഏറ്റവും ആദ്യം എടുത്തു പറയുന്ന ഒരു പഠനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പഠനം കൂടിയുണ്ട്. ഈ വരുന്ന ഗണ്യമായ കുറവ് ഓയിൽ പുള്ളിയിൽ മാത്രമല്ല സാധാരണ വാട്ടർ റിൻസിങ്ങിലൂടെയും വെള്ളം ഉപയോഗിച്ച് വാ കഴുകിയാൽ കൂടെയും സംഭവിക്കുന്ന അതുപോലെ ഉള്ളൂ. അതല്ലാതെ ഒരു കാര്യമായ ഗണ്യമായ സാരമായ ഒരു വ്യത്യാസം ഓയിൽ പുള്ളിയിനും മാത്രമായി സംഭവിക്കുന്നു. ഇത് വായു വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ സാധാരണയായി സംഭവിക്കുന്ന ഒരു ബാക്ടീരിയകളുടെ കൗണ്ടിൽ വരുന്ന വ്യത്യാസം മാത്രം. അതിനുവേണ്ടി നമുക്ക് മൗത്ത് വാഷസ് ഉപയോഗിക്കാം, എന്നിന് പച്ചവെള്ളം ഉപയോഗിക്കാം. ഇനി അടുത്തൊരു അവകാശവാദമാണ് ഓയിൽ പുള്ളിങ് പെരിഡോണ്ടൈറ്റിസ് അഥവാ മോണവീക്കത്തെ ഭേദപ്പെടുത്തും. പെരിഡോണ്ടൈറ്റിസ് എന്താണെന്ന് നമ്മുടെ മുമ്പുള്ള വീഡിയോസ് കണ്ടവർക്ക് വ്യക്തമായിട്ടറിയാം. മോണയുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് ഒന്നിലധികം വീഡിയോകൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതുമാണ്. പല്ലുകളിൽ പച്ചി പിടിക്കുന്ന ഫലകങ്ങൾ അഥവാ പ്ലാക്കുകൾ ശരിയായ രീതിയിൽ നീക്കം ചെയ്യാതിരിക്കുമ്പോൾ പിന്നീടത് മോണയുടെ അണുബാധയ്ക്ക് കാരണമാകും. ആ സമയത്താണ് ജിഞ്ചവൈറ്റിസ് ഉണ്ടാകുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫ്ലമേഷൻ മാത്രമാണ്. പക്ഷേ പിന്നീട് ഇത് ചികിത്സിക്കാതെ വിടുമ്പോൾ ഈ ജിഞ്ചവൈറ്റിസ് അതിൻ്റെ സങ്കീർണമായ ഘട്ടത്തിലോട്ട് മാറുന്ന അവസ്ഥയാണ് പെരിഡോണ്ടൈറ്റിസ് അഥവാ മോണപ്പഴുപ്പ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ അതൊരു ജസ്റ്റ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാത്രമല്ല. ഈ പറഞ്ഞതുപോലെ ഓയിൽ പുള്ളിങ്ങിലൂടെ ബാക്ടീരിയകൾ നീക്കം ചെയ്യപ്പെടാം. പക്ഷേ പെരിഡോണ്ടൈറ്റിസിൽ ബാക്ടീരിയകൾ മാത്രമല്ല അതിന് പിന്നിലെ കാരണഹേതു. അതുകൊണ്ട് തന്നെ ബാക്ടീരിയകളെ കഴുകിക്കളഞ്ഞതുകൊണ്ട് പെരിഡോണ്ടൈറ്റിസ് ഭേദമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് സാർ. ഈ വസ്തുതയിൽ നിന്ന് ഒരു കാര്യം പറയട്ടെ, പെരിഡോണ്ടൈറ്റിസ് ഭേദമാക്കാൻ ഓയിൽ പുള്ളിങ്ങിലൂടെ സാധിക്കുന്നതല്ല. അടുത്തൊരു അവകാശവാദം പല്ലിലെ കേട് ഭേദപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്താണ് പല്ലിലെ കേടെന്ന് പറയുന്നത്? ശരിയാണ്, പല്ലിൽ ബാക്ടീരിയകൾ ആക്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ആസിഡുകളുടെയും മറ്റും റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് പല്ലുകൾ നശിക്കുന്നതും കേടുകൾ രൂപാന്തരപ്പെടുന്നതും. ബാക്ടീരിയകളാണ് ഇതിന് പിന്നിലെ കാരണഹേതുക്കൾ എന്ന് പറയുന്നതും സത്യം തന്നെയാണ്. സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറയുന്ന ഗണത്തിലുള്ള ബാക്ടീരിയകളാണ് പല്ലുകളിൽ കേടുകൾ ഉണ്ടാക്കുന്നത്. ഇവിടം വരെ അവർ വിശദീകരിക്കുന്നത് ശരി തന്നെ. പക്ഷെ ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. പല്ലിൽ ബാക്ടീരിയ ആക്ട് ചെയ്തു, പല്ല് കേടായി, പല്ലിൻ്റെ ഇനാമൽ നഷ്ടമായി. ഈ സാഹചര്യത്തിൽ ഒരു ഓയിലിനോ ഓയിൽ പുള്ളിങ്ങിനോ നഷ്ടപ്പെട്ട നിങ്ങളുടെ ഇനാമലിനെയോ പല്ലിൻ്റെ ഭാഗങ്ങളെയോ പിന്നീട് പുനർനിർമ്മിക്കുവാൻ സാധിക്കുന്നതല്ല. അതിനുള്ള കഴിവ് ഒരു ഓയിലിനും ഇല്ല എന്നുള്ളത് ഇതുവരെയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നതാണ്. കേടായ ഒരു പല്ലിനെ ഭേദപ്പെടുത്താൻ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി കൊണ്ട് സാധ്യമല്ല. ഇനി അടുത്തൊരു അവകാശവാദം, ചിലർ പറയുന്നു ഓയിൽ പുള്ളിങ് ചെയ്തപ്പോൾ പല്ല് കൂടുതൽ വെണ്മയുള്ളതായി കാണപ്പെട്ടു. യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട തമ്പനിൽസിൽ ഈ ഓയിൽ പുള്ളിങ്ങിൽ നൽകുന്നത് വെളുത്തൊരു പല്ല്, മഞ്ഞച്ചൊരു പല്ല്. മഞ്ഞച്ച പല്ലിൽ നിന്ന് വെളുത്ത പല്ലിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഓയിൽ പുള്ളിങ്, അതായത് പല്ല് വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ചികിത്സാ വിധിയാണ് ഓയിൽ പുള്ളിങ് എന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷേ ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആർട്ടിക്കൽ സെർച്ച് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓയിൽ പുള്ളിങ്ങിലൂടെ പല്ലിന് പ്രത്യേകിച്ച് ഒരു വെണ്മ അല്ലെങ്കിൽ വെളുപ്പ് ഉണ്ടാകുന്നില്ല. അതൊരു പക്ഷേ നിങ്ങൾ കൂടുതലായി പല്ലിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ നാച്ചുറലായി സംഭവിച്ച ഒന്ന് മാത്രമാണ്. ഓയിൽ പുള്ളിങ്ങിൻ്റെ അടുത്തൊരു സവിശേഷതയായി എടുത്തു പറയുന്ന ഒന്നാണ് ഡെൻഡൈൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. പല്ല് പുളിപ്പ് കുറയ്ക്കുന്നു. ഓയിൽ പുള്ളിങ് ചെയ്യുന്നതിലൂടെ പല്ല് പുളിപ്പിൽ കുറവ് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നടത്തിയ ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഒരേ സമയം ഓയിൽ പുള്ളിങ്ങും ഡീസെൻസിറ്റൈസിംഗ് ടൂത്ത്പേസ്റ്റ്, പല്ല് പുളിപ്പിന് വേണ്ടി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടൂത്ത്പേസ്റ്റുകളും ഉപയോഗിച്ച് ആളുകളിൽ ഒരു പഠനം നടത്തി. അതിനുവേണ്ടി അവരെടുത്ത ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. ഈ പഠനം അനുസരിച്ച് ഓയിൽ പുള്ളിങ്ങിലൂടെ സെൻസിറ്റിവിറ്റിയിൽ ഡീസെൻസിറ്റൈസിംഗ് ടൂത്ത്പേസ്റ്റുകളേക്കാൾ ഗുണം കണ്ടതായി പറയപ്പെടുന്നു. ഈ പഠനപ്രകാരം നമുക്ക് പറയാം, ഓയിൽ പുള്ളിങ്ങിലൂടെ സെൻസിറ്റിവിറ്റിയിൽ ചെറിയ വ്യതിയാനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഫലപ്രദമായ ഒരു ചികിത്സാ വിധിയായി നമുക്ക് ഈ പഠനത്തെ ആശ്രയിച്ച് മാത്രം പറയാവുന്നതാണ്.
പല്ല് പുളിപ്പിന് കരുതലായി ഞങ്ങൾ ഓയിൽ പുള്ളിംഗ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത് സ്വീകരിക്കും മുമ്പ് ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ റിസ്ക് ഫാക്ടറുകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ADA പോലുള്ള സംഘടനകൾ ഇതിനെ എതിർക്കുന്നത്? അതിന് പിന്നിലെ കാരണങ്ങൾ ഈ റിസ്ക് ഫാക്ടേഴ്സാണ്. തീർച്ചയായും നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ലിപ്പോയിഡ് ന്യൂമോണിയയാണ്. ന്യൂമോണിയ എന്ന വാക്ക് നിങ്ങൾക്കൊക്കെ സുപരിചിതമായിരിക്കും. ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ ഇതിന്റെ ആസ്പിറേഷൻ സംഭവിക്കുന്നതിലൂടെ സംഭവിക്കുന്ന അപകടകരമായ എന്തിന് മരണം സംഭവിക്കുന്ന ഒരു ഫാറ്റൽ കണ്ടീഷനാണ് ലിപ്പോയിഡ് ന്യൂമോണിയ എന്ന് പറയുന്നത്. 20 മിനിറ്റോളം ഇത് വായിൽ കൊള്ളുമ്പോൾ തീർച്ചയായും അത് ആസ്പിറേഷൻ ചെയ്യാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരിക്കലും ഓയിൽ പുള്ളിംഗ് പ്രാക്ടീസ് ചെയ്യരുത് എന്ന് പറയുന്നത്. മാത്രവുമല്ല ഈ ഓയിൽസിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻസ് നിങ്ങളുടെ വയറ്റിൽ ചെന്നു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ്, വയറിന് അസ്വാസ്ഥ്യങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകും. ഓയിൽ പുള്ളിങ്ങിലൂടെ പല്ല് വെളുപ്പിക്കാൻ കഴിയും എന്ന് അവകാശപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. പക്ഷേ ഈ ആർട്ടിക്കിളിൽ പരാമർശിച്ചിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. ഈ എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത് ജീവനില്ലാത്ത പല്ലുകളിലാണ്. അതെന്തുകൊണ്ടാണ് അവർ ജീവനുള്ള ഒരു മനുഷ്യനെ എന്തുകൊണ്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സായി എടുത്തില്ല? അവരിൽ എന്തുകൊണ്ട് ഓയിൽ പുള്ളിംഗ് നടത്തി എക്സ്പെരിമെൻ്റ് ചെയ്തില്ല? അതിനുള്ള റീസണും അതിൽ തന്നെ അവർ പരാമർശിക്കുന്നുണ്ട്. ഈ ഓയിൽ പുള്ളിങ്ങിലൂടെ ലിപ്പോയിഡ് ന്യൂമോണിയ എന്ന് പറയുന്ന വളരെ റിസ്ക് ഉള്ള ഏറ്റവും സീരിയസ് ആയ അസുഖം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ ഏറെ ആയതുകൊണ്ട് ആണ് ആളുകളിൽ ഈ എക്സ്പെരിമെൻ്റ് നടത്താത്തത്. അതൊരു എത്തിക്കൽ അല്ലാത്തതുകൊണ്ട് മാത്രം ഈ എക്സ്പെരിമെൻ്റ് ജീവനില്ലാത്ത പല്ലുകളിൽ ചെയ്യുന്നു. അതാണ് അതിന് കാരണമായി അവർ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാരണം വ്യക്തമായിരിക്കാം. ഈ എക്സ്പെരിമെൻ്റ് നടത്തിയവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഈ പറഞ്ഞ ഓയിൽ പുള്ളിങ്ങിൻ്റെ ഏറ്റവും വലിയ സൈഡ് ഇഫക്റ്റാണ് ലിപ്പോയിഡ് ന്യൂമോണിയ. ഇനി ഓയിൽ പുള്ളിങ്ങിനെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചവരോട്, ഒരിക്കലും നിങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല വെണ്മയുള്ള പല്ലുകൾ. അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ വെണ്മയ്ക്കായി എളുപ്പ വഴികൾ സ്വീകരിക്കും മുമ്പ് 2 വട്ടം ചിന്തിക്കുക. അതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനങ്ങൾ വിലയിരുത്തുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ചില തെറ്റിദ്ധാരണകൾ റിവീല് ചെയ്യുക, അതിന് പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ കൂടി സൂചിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇഷ്ടമായെങ്കിൽ മടിക്കാതെ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഈ അറിവ് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ബൈ.